നമസ്കാരം. പെരിയ സംഭവത്തിൽ, അതായത് ഇരട്ട കൊലപാതക കേസിൽ സർക്കാരിനെതിരെ കഴിഞ്ഞ ദിവസമാണ് CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ച് ഒരു കുടുംബത്തിന് നീതി നടപ്പാക്കിയത്. ഈ വിഷയത്തിൽ CBI അന്വേഷണം വേണ്ട എന്നായിരുന്നു സർക്കാർ തീരുമാനം. അതിനെതിരായിട്ടായിരുന്നു രണ്ട് കുടുംബങ്ങളുടെ കണ്ണീര് കണ്ടുകൊണ്ട് ഈ വിഷയത്തിൽ നീതിപൂർവമായ ഒരു തീരുമാനം വരണമെന്ന് ഹൈക്കോടതി തീരുമാനമെടുത്തത്. ഒരുപക്ഷേ സർക്കാരിൻ്റെ ചെകിടത്തേറ്റ അടിയെന്ന് വേണം ആ തീരുമാനത്തെ, അല്ലെങ്കിൽ ആ വിധിയെ പറയേണ്ടത്. എന്തുകൊണ്ടെന്നാൽ അതിദാരുണമായ ഒരു സംഭവം, ബ്രൂട്ടൽ എന്ന് ഇംഗ്ലീഷിൽ പറയേണ്ടി വരും. അത്രത്തോളം ക്രൂരമായ രണ്ട് കൊലപാതകം. ആ കൊലപാതക വിഷയത്തിൽ ആ കുടുംബം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു ഈ വിഷയത്തിൽ CBI അന്വേഷണം വേണം, അല്ലെങ്കിൽ അവർക്ക് സംശയമുള്ള ഉന്നതരായ ചില CPM നേതാക്കളെ ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അവർ ഈ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നു എന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടും സർക്കാർ അത് ചെവിക്കൊണ്ടില്ല. സർക്കാരിന് ഇതിൽ എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ ഈ കേസിൽ CBI അന്വേഷണം വേണ്ട എന്ന് ആവശ്യപ്പെട്ട് സോളിസിറ്റർ ജനറൽ ഉൾപ്പെടെയുള്ള അഭിഭാഷകരെ 88 ലക്ഷം രൂപ ഖജനാവിൽ നിന്ന് മുടക്കി കൊണ്ടുവരേണ്ട ആവശ്യം എന്തായിരുന്നു? ഈ വിഷയത്തിൽ എന്തുകൊണ്ട് സർക്കാർ ചിലതൊക്കെ ഒളിക്കാൻ ശ്രമിക്കുന്നു? ആരെ രക്ഷിക്കാൻ വേണ്ടി? ഒരു സർക്കാർ എന്നാൽ പാർട്ടിക്ക് വേണ്ടിയുള്ളതല്ല, ഇത്തരത്തിൽ കണ്ണീരനുഭവിക്കുന്ന ചില കുടുംബങ്ങൾക്ക് കൂടി ഉള്ളതാണെന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മറക്കാതിരുന്നാൽ കൊള്ളാം. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ തോരാ കണ്ണീർ അനുഭവിക്കുന്ന ആ കുടുംബത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നത്? പല വിഷയങ്ങളിലും മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന്. ഈ വിഷയത്തിൽ ആരാണ് ഉപ്പ് തിന്നത്? സർക്കാരാണോ, അതോ പെരിയയിൽ കൊല ചെയ്യപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അച്ഛനമ്മമാരാണോ? ഒരു കുടുംബത്തിന്റെ അത്താണിയായ രണ്ട് യുവാക്കളാണ് ഇത്രയും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. അവിടെ സർക്കാർ ആരുടെ ഭാഗത്താണ് നിൽക്കേണ്ടത്? ഒരു സർക്കാർ എന്നാൽ രാഷ്ട്രീയത്തിനതീതമായി നിങ്ങളുടെ കീഴിലുള്ള ഏത് അധസ്ഥിതന്റെ ഒപ്പം നിൽക്കാനുള്ള മനസ്സുണ്ടാകണമെന്നുള്ളതാണ് വസ്തുത, അല്ലെങ്കിൽ യാഥാർത്ഥ്യം. ആ നീതിയും നാട്ടുനടപ്പുമാണ് ഈ വിഷയത്തിൽ സർക്കാർ തെറ്റിക്കാൻ ശ്രമിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്രയും ശ്ലാഘനീയമായിട്ടുള്ള ഒരു വിധി പുറത്തു വരുന്നത്. ഒരു കുടുംബത്തിന്റെ തോരാ കണ്ണീരിന് ഒരു ചെറിയ ആശ്വാസം. ആരെ രക്ഷിക്കാനാണ് മുഖ്യമന്ത്രിക്ക് ഇത്രത്തെടുക്കം, അല്ലെങ്കിൽ സർക്കാരിന് ഇത്രത്തെടുക്കം? നിങ്ങൾ ഇത്രയും തുക ചെലവഴിച്ച് ഡൽഹിയിൽ നിന്ന് ഇത്രയും പ്രമുഖരായ അഭിഭാഷകരെ ഈ കേസിൽ കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? പാർട്ടിയെ വെള്ളപൂശാനാണോ? ഒരുപക്ഷെ പാർട്ടിയിൽ ഉൾപ്പെട്ട കുറച്ച് പേർ ചേർന്ന് ഇത്തരത്തിൽ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുകയാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത്, അല്ലാതെ ഇത്തരത്തിൽ അവരെ സംരക്ഷിക്കുകയല്ല. ഈ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ആ വീട്ടുകാർക്ക് സംതൃപ്തി ഇല്ലെന്ന് പറഞ്ഞാൽ അത് മാറ്റേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട്. ഗവൺമെന്റാണ് ഈ കേസ് വേണ്ട വിധം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകേണ്ടത്. കാര്യം പ്രോസിക്യൂഷൻ സർക്കാരായിരിക്കണം. ഇവിടെ സർക്കാർ നീതി കൊടുത്തത് ആർക്കാണ്? പ്രതികൾക്കാണ്. ആ പ്രതികൾക്ക് നീതി കൊടുക്കാനുള്ള ശ്രമത്തിനെയാണ് ഈ പൊതുജനങ്ങൾക്കിടയിൽ ഇത്രത്തോളം നാണക്കെടുന്ന രീതിയിൽ അപമാനിക്കപ്പെടേണ്ട ഒരു സാഹചര്യം സർക്കാരിന് വന്നു ചേർന്നത്. ഒരു പക്ഷേ ഈ വിഷയത്തിൽ സർക്കാരിന്റെ വാദം അംഗീകരിച്ച് CBI അന്വേഷണം വേണ്ടെന്ന് വെച്ചു എന്ന് നിങ്ങൾ കരുതുക. നിങ്ങൾ ആർക്കാണ് നീതി നേടിക്കൊടുത്തത്? ആ കുടുംബത്തിനാണോ? ആ കുടുംബത്തിന് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ തൃപ്തികരമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് വയ്ക്കാൻ ഈ സർക്കാർ എന്ന നിലയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. അവിടെ രാഷ്ട്രീയം ഒരു വിഷയമല്ല. നഷ്ടപ്പെട്ടത് അവർക്കാണ്. ആ കുടുംബത്തിന്റെ കണ്ണായ രണ്ട് വ്യക്തികളെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവരുടെ രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ, രാഷ്ട്രീയത്തിന്റെ പേരിലൊക്കെ കൊല ചെയ്യുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞുപോയി. അത് ഇനി ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ സംരക്ഷിക്കാൻ ഇനിയും മുതിരുന്നത് ഒരിക്കലും ഈ നാട് അംഗീകരിക്കില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ടവർ അറിയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് സംരക്ഷണം നൽകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ ആവർത്തിക്കപ്പെടണമെന്നുള്ളതല്ലേ അതിന്റെ യാഥാർത്ഥ്യം? ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം പുറത്തു വരേണ്ടതുണ്ട്. ആ കുടുംബത്തിന്റെ പ്രതീക്ഷകൾ തല്ലിത്തകർത്ത നരാധമന്മാർക്ക് ഈ ഭൂമിയിൽ നീതി എന്ന ഒന്ന് കൊടുക്കേണ്ടതില്ല. അവരെയൊക്കെ നേരെ കാരാഗ്രഹത്തിൽ അടയ്ക്കണം. അല്ലെങ്കിൽ എന്താണോ കൃപേഷിനും ശരത്ലാലിനും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അർഹതയില്ല എന്ന് ഇവർ തീരുമാനമെടുത്തത്, അതേ തരത്തിലുള്ള തീരുമാനം ഇവർക്ക് നേരെയും നീതിന്യായ പീഠം കൈക്കൊള്ളുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ ഇത്തരത്തിൽ തന്നെ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഈ നാട്ടിൽ ആർക്കും മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ അർഹതയില്ല, അത് എന്തിന്റെ പേരിലായിരുന്നാലും. ഇന്നത്തെ കാലഘട്ടത്തിൽ രാഷ്ട്രീയമൊക്കെ മനുഷ്യന്റെ മനസ്സിൽ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഇന്നത്തെ ഈ പരിഷ്കൃത കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ നീചമായ രണ്ട് കൊലപാതകങ്ങൾ നടത്തിയത്. ഒരു സങ്കോചവുമില്ലാതെ നടത്തിയ ഈ പ്രവർത്തനങ്ങൾക്ക് കുടപിടിക്കാൻ ഒരു മനസാക്ഷിയുള്ള സർക്കാർ തയ്യാറാകുന്നത് ശരിയാണ്.
ആ കുടുംബത്തിന് നീതി ലഭ്യമാക്കുക എന്നത് മാത്രമായിരുന്നു ഈ സർക്കാരിന്റെ ഉത്തരവാദിത്തം. അതിനു മുതിരാതെ ഇത്തരത്തിലുള്ള തികച്ചും നീതിരഹിതമായ പ്രവർത്തനങ്ങൾ അവരോട് കാട്ടാനിറങ്ങി പുറപ്പെട്ട സർക്കാരിനോട് പരമ പുച്ഛമാണ് തോന്നുന്നത്. എന്തിന്റെ പേരിലായിരുന്നാലും ഇത്രയും ലക്ഷം രൂപ ഇവർക്ക് വേണ്ടി ചിലവാക്കേണ്ട ആവശ്യകത എന്താണ്? ഒരു പീതാംബരനിൽ ഒതുക്കാൻ സർക്കാർ എന്തുകൊണ്ട് വ്യഗ്രത കാട്ടുന്നു? ഈ കേസിൽ പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ ഉള്ളവർക്ക് ബന്ധമുണ്ടെങ്കിൽ അവരും കുടുങ്ങുക തന്നെ വേണം. കാര്യം ഇത്തരം പ്രവർത്തനങ്ങൾ ഈ നാടിൽ അവസാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊല്ലും കൊലയും ഇനി ഈ നാട്ടിൽ നടക്കാൻ പാടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ ആർക്കും ഒരു തർക്കമുണ്ടാകില്ല. രാഷ്ട്രീയ എതിരഭിപ്രായങ്ങളുടെ പേരിൽ ഇനി ഈ നാട്ടിലെ ഒരു കുടുംബത്തിന്റെയും തിരുനാളങ്ങൾ ഊതിക്കെടുത്താൻ പാടില്ല. അതിനുവേണ്ടി ഏതൊക്കെ തരത്തിൽ നിയന്ത്രിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടോ അതെല്ലാം സ്വീകരിക്കേണ്ട സമയം തന്നെയാണ്. അല്ലാതെ വാക്കൊന്നും പ്രവൃത്തി മറ്റൊന്നുമാകരുത്. എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളോടും അപലപിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇത് ചെയ്തവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. പാർട്ടി അധികാരത്തിൽ ഇരിക്കുന്നു എന്ന ധൈര്യത്തിന്റെ പുറത്ത് ഒരിടത്തും ആരും ഈ കൊള്ളരുതായ്മകൾ ചെയ്യാൻ തയ്യാറാകരുത്. അത്തരത്തിൽ മുതിരുന്നവർക്ക് ഇതൊരു മാതൃകാപരമായ ശിക്ഷയായിരിക്കണം. ഹൈക്കോടതി ഇത് CBI അന്വേഷണത്തിൽ വിട്ടാൽ മാത്രം പോരാ, ഇതിൽ ഏതൊക്കെ ഉന്നതരുണ്ടോ അവരെല്ലാം പെടണം. അവരെ പെടുത്തേണ്ടതുണ്ട്, അവർക്ക് അർഹമായ ശിക്ഷയും കിട്ടേണ്ടതുണ്ട്. കാര്യം ഇനി ഒരു സർക്കാരുകൾ അധികാരത്തിൽ ഇരിക്കുന്നു എന്ന അഹംഭാവത്തിന്റെ പേരിൽ രാഷ്ട്രീയ പ്രതിയോഗിയെ കൊലക്കത്തിക്ക് ഇരയാക്കുന്ന ഒരു നടപടി നമ്മുടെ നാട്ടിൽ വേണ്ട തന്നെ. TP ചന്ദ്രശേഖരന്റെ വധക്കേസ് മുതൽ തുടങ്ങിയതാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം ഈ നാട്ടിൽ പല സർവകക്ഷി യോഗങ്ങൾ വിളിച്ച് തീരുമാനമെടുത്തതാണ്. പക്ഷേ ഇതുവരെ അറുതി വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രവർത്തകരാൽ ഒരു സിയാദിനെയും കരുനാഗപ്പള്ളിയിൽ കൊല ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതും നടക്കാൻ പാടില്ലാത്തൊരു സാഹചര്യമായിരുന്നു. അത്തരം സന്ദർഭങ്ങൾ ഇവിടെ ചെറുക്കപ്പെടണമെങ്കിൽ ഇവിടുത്തെ സർക്കാരുകൾക്ക് ഇച്ഛാശക്തി ഉണ്ടാകണം. അല്ലാതെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾ ഈ നാടിന് കൊടുക്കുന്ന സന്ദേശമുണ്ട്, ഞങ്ങൾ ഇരകൾക്കൊപ്പമല്ല, ഞങ്ങൾ വേട്ടക്കാർക്കൊപ്പമാണെന്നുള്ളതാണ്. ആ രീതിക്കെതിരെയാണ് ഇവിടുത്തെ പൊതു മനസാക്ഷി ഉയർന്നു വരേണ്ടത്. അതിനെ ഏത് തരത്തിലൊക്കെ സർക്കാർ ന്യായീകരിക്കാൻ നോക്കിയാലും ഇതിന് വിശദീകരണം നിരത്താൻ നോക്കിയാലും അതൊന്നും ഇവിടുത്തെ പൊതു മനസാക്ഷിക്ക് മുന്നിൽ ഒരിക്കലും സ്വീകരിക്കപ്പെടില്ല എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കിയിരുന്നാൽ നന്നായി.